നമസ്കാരം. മുഗ്രാൽ ഓൺലൈനിൽ നിന്നൊരു വിശിഷ്ടാതിഥിയെ ലഭിച്ചിരിക്കുകയാണ്. മലയാള സിനിമാ രംഗത്തും അതുപോലെ മിമിക്രി രംഗത്തുമൊക്കെ വളരെ പ്രശസ്തനായ മിസ്റ്റർ ഷാജു കുടിയ, അദ്ദേഹത്തെ മുഗ്രാൽ ഓൺലൈൻ സിനിമ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹവുമായി ഞങ്ങൾ നടത്തുന്ന ചെറിയൊരു സൗഹൃദ സംഭാഷണം അതിലേക്ക് കടക്കുന്നു. ഒരു ജനപ്രിയ കലാകാരൻ എന്ന നിലയിൽ ഈ രംഗത്ത് വളരെ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് താങ്കൾ. താങ്കൾ ഈ മിമിക്രി രംഗത്തേക്ക് ആദ്യമായി കടന്നു വന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണോ അല്ല വിശേഷമാണോ? ആക്ച്വലി ഞാൻ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിച്ച ഒരാളല്ല. ഞാനൊരു നാടക പ്രവർത്തകനായിരുന്നു. നാടകം എന്ന് പറഞ്ഞാൽ അമേച്ചർ നാടകങ്ങൾ, മത്സര നാടകങ്ങളിൽ വളരെ സജീവമായിട്ട് വന്നിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ സംഗീത നാടക അക്കാദമിയുടെ ഒരു നാടകം മണിയപ്പൻ ആറന്മുള സംവിധാനം ചെയ്ത സ്വാതന്ത്ര്യത്തിൻ്റെ നാടകത്തിൽ ഞാൻ അഭിനയിക്കുകയും അങ്ങനെ ലോകം മുഴുവൻ ശ്രദ്ധ നേടിയ നാടകം കേരളത്തിലെ എല്ലാ ജില്ലകളിലും അന്നത്തെ ഇ കെ നായനർ സർക്കാരെ അവതരിപ്പിക്കാനായിട്ട് അവസരം നൽകിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ നടത്തിയ യാത്രകളിൽ വണ്ടിയിൽ ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ വെറുതെ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്ന സിനിമാടന്മാരെ ശ്രദ്ധ നീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾ പിന്നീട് ഒരു മിമിക്സ് ഗ്രൂപ്പ് തുടങ്ങി യാദൃശ്യമായിട്ട് ആ മിമിക്സ് ഗ്രൂപ്പിലേക്ക് എന്നെ വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ മിമിക്രി രംഗത്തേക്ക് വരുന്നത്. ശരിക്കും ആദ്യമൊക്കെ ഞാൻ നടന്മാരുടെ ശബ്ദമൊന്നും അനുകരിച്ചിരുന്നില്ല. പിന്നീട് കുറേ കോമഡിയൊക്കെ കളിച്ച് മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ടപ്പോഴാണ് നടന്മാരുടെ ശബ്ദവും പിന്നെ സ്റ്റേജിൽ കയറി ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായത്. താങ്കൾ മോഹൻലാലിൻ്റെ കൂടെ താങ്കൾ സിനിമയിലേക്ക് അഭിനയിച്ചിരുന്നു, അത് ലിവർ ജോണി എന്നുള്ള കഥാപാത്രം മോഹൻലാൽ എടുത്തിട്ടില്ല. മോഹൻലാലിൻ്റെ കൂടെ രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തായിരുന്നു ഞാൻ. വേറെ മമ്മൂട്ടിയുടെ കൂടെ താങ്കൾ ചെയ്ത് മമ്മൂട്ടിയുടെ കൂടെ പരുന്ത് എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചു, ചട്ടം പിന്നാണ്ടിൽ അഭിനയിച്ചു, പിന്നെ മറ്റേ ആലപ്പുഴയിലെ വെനീസിലെ വ്യാപാരി നിങ്ങളുടെ മാസ്റ്റർ പീസ് ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി വാജ്പേയിയുടെ പി അനുകരിക്കൽ. ഇപ്പോൾ അങ്ങനെ വാജ്പേയി അനുകരിക്കുന്നത് കാണുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടാണ്. വാജ്പേയി ചെയ്യാറുണ്ട്, പക്ഷേ പഴയമാതിരി നമ്മൾ മേക്കപ്പ് എല്ലാം ഇട്ട് വാജ്പേയി ആയിട്ട് വേദിയിൽ വരാറില്ല. നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ കാണികൾ റിക്വസ്റ്റ് ചെയ്യും വാജ്പേയി ഒന്ന് അവതരിപ്പിക്കണം. അപ്പോൾ ആ വേഷത്തിൽ തന്നെ നിന്നിട്ട് വാജ്പേയിയുടെ നിന്നൊന്ന് മാനദസങ്ങൾ ചെയ്യാറുണ്ട്. ചില പല ആൾക്കാരെയും നമ്മൾ അനുകരിക്കുമ്പോൾ വളരെ ചിലപ്പോൾ അവർ ബുദ്ധിയുള്ളതായിരിക്കും, ചില രാഷ്ട്രീയത്തിൽ ഉയർന്ന ഗുണങ്ങളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടെ നിന്ന് ഒരു മാറ്റത്തിലേക്ക് പോകുമ്പോൾ അത് തീർച്ചയായും അവരൊരു താഴ്ത്തിക്കെട്ടുന്ന രൂപത്തിലേക്ക് മാറുന്നുണ്ട് എന്ന് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യും അത് വേറെ നമ്മള് അദ്ദേഹത്തിൻ്റെ ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമുക്ക് ആക്ഷേപവാസത്തിൽ അവതരിപ്പിക്കാം, അത് നമുക്ക് റൈറ്റുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ ആശയത്തോട് നമുക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ ആശയപരമായിട്ട് നമുക്ക് നേരിടാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം, ഭാര്യ കുട്ടിയോ ഇതുവരെയൊക്കെ വെച്ചിട്ട് നമുക്ക് കളിയാക്കാൻ പാടില്ല. അതാണ് നമ്മൾ അച്യുതാനന്ദൻ്റെ വിഷയം വന്നു. അച്യുതാനന്ദനെ നമ്മൾ കളിയാക്കുമ്പോൾ, പക്ഷെ മകനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ഞങ്ങളുടെ പ്രോഗ്രാമിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ഭാഗമാണ്. കുടുംബം, അപ്പോൾ അതുകൊണ്ട് അത് കൊണ്ടുവന്നിട്ട് നമ്മൾ കളിയാക്കുക. അതേസമയം കരുണാകരൻ്റെ മകനെ നമ്മൾ ചെയ്തിട്ടുണ്ട്, കാരണം അവൻ രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പത്മജ രാഷ്ട്രീയക്കാരിയായിരുന്നപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയം വെട്ടിപ്പോൾ അവർ കുടുംബിനിയായിട്ട് മാറിയപ്പോൾ നമ്മൾ അവരത് ആസ്വദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർ തെറ്റി തിരുമ്പി ഇരസം തോന്നാം, പിന്നീട് അത് പ്രകടിപ്പിക്കാം, അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരിക്കൽ കരുണാകരനാണ് ഏറ്റവും കൂടുതൽ മിമിക്രിക്കാരെ അനുകരിച്ചിട്ടുള്ള ഒരു കഥാപാത്രം. കരുണാകരനെ പറ്റി ഒരിക്കൽ ദുബായിൽ വെച്ച് കരുണാകരൻ്റെ അടുത്ത് പത്രപ്രകാരം ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ വളരെ വൾഗറായിട്ട് അവതരിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെപ്പറ്റി എന്താ അഭിപ്രായം ചോദിച്ചപ്പോൾ കരുണാകരൻ പറഞ്ഞത് ജീവിച്ചട്ടെ, എല്ലാവരെല്ലാം അടിച്ചേരി ഇടാനായിട്ട് ജയിലിൽ തികയില്ലല്ലോ. പിന്നെ അവർക്ക് നമ്മളായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കളിയാക്കിയെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ജയിലിപ്പോൾ. അത് അദ്ദേഹത്തിന് വലിയ മനസ്സാണത്. കാരണം ഒരു തൊഴിൽ കൊടുക്കാനായിട്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അശക്തനാണ്. അപ്പോൾ ചെറുപ്പക്കാർ ഇങ്ങനെയെങ്കിലും വരി മേടിച്ചോട്ടെ എന്ന് പറയുന്നത് വലിയൊരു മനസ്സ് തന്നെയാണ്. പണ്ട് മിമിക്രി കണ്ടിരുന്ന ആൾക്കാർക്ക് ഒരു നടൻ്റെ ശബ്ദം നമ്മൾ അനുകരിക്കുമ്പോൾ ഒരു 30% കറക്റ്റായാൽ തന്നെ ജനത്തിന് ഭയങ്കര സന്തോഷമാണ്.
ലഘുവായി ഇങ്ങനെ കയറി. പക്ഷെ അത് കഴിഞ്ഞ് ജനങ്ങളുടെ ആസ്വാദന ക്ഷമത കൂടിക്കൂടി വന്നപ്പോൾ 50% ശരിയായാലും ജനങ്ങളായില്ലല്ലോ എന്നുള്ളൊരു ഇതായി. പിന്നീട് അപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റ് എന്ത് ചെയ്തു, ആ മുഖത്ത് ഷെയ്പ്പ് കൂടി വരുത്താൻ വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അതുപോലെ തന്നെ ഫിഗർ കേട്ട് വന്നു. അപ്പോൾ ജനങ്ങളൊരു കൊള്ളാം, ഒരു 75% മാർക്കുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് വന്ന് ഇപ്പോൾ ഈ ജനങ്ങൾ റിയാലിറ്റി ഷോ വന്നതോടുകൂടി ജനങ്ങൾ മൊത്തം ജഡ്ജിമാരായിട്ട് മാറിയിരിക്കും. ഇപ്പം ഗാനമേള, ഗാനമേള പോലും ഇപ്പോൾ ആസ്വദിക്കുമ്പോൾ പണ്ടൊക്കെ അമ്പലപ്പറമ്പിലിരുന്ന് പാട്ട് പാടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൈയടിച്ചിരുന്ന ആൾക്കാരെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പാട്ട് നന്നായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ചെറിയ സ്ഥലത്ത് ഒരു ചെറിയ ശ്രുതി ഔട്ടായിട്ടുണ്ട്. മറ്റേ സംഭവം ഇത്രയും ഷഡ്ജം താന്നു പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യമില്ലാതെ വെറുതെ ചർച്ച ചെയ്തു. ഇവരെ മിമിക്രി തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കൊരു ലാഗിങ്ങും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട്. ടോട്ടാലിറ്റി വലിയ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ജനങ്ങൾ മൊത്തം ജഡ്ജിമാരായി റിയാലിറ്റി ഷോകളുണ്ട്. അങ്ങനെ കൂടെ അഷ്റഫ്, ശരിക്കും ഞാൻ ആ അഷ്റഫിനെ പരിചയപ്പെടുന്നത് ഞാനവിടെ ദുബായിൽ ആദ്യം ചെന്ന സമയത്ത് ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ പരിചയപ്പെട്ടു. അതിനുശേഷം ഞാൻ പല സമയത്തും ദുബായിൽ ചെല്ലൊക്കെ ചെല്ലുമ്പോൾ അഷ്റഫായിട്ട് കാണുകയും പരിചയപ്പെട്ടു സംസാരിക്കുകയും ആ അഷ്റഫ് എനിക്ക് കുറേ ഗിഫ്റ്റായിട്ട് മൊഗ്രൽ ജീൻസ് ഒക്കെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു, പറഞ്ഞത് ഞങ്ങളുടെ നാടിൻ്റെ പേരാണ് മൊഗ്ര. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഒരു ടീ ഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത് മനുഷ്യൻ്റെ ഒരു നാടിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, അത് തന്നെ പ്രൊഡക്റ്റിലൂടെ അത് മാർക്കറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിലെ ഒരു ഉൾനാടൻ ജില്ലയായിട്ടുള്ള സ്ഥലത്തിന് ലോകം മുഴുവൻ പ്രസിദ്ധമാക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ശ്രമം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതാകാൻ സാധിച്ചത് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ അവിടെ ചെന്നപ്പോൾ മുതലുള്ള ഞാൻ മറന്നുപോയ സംഭവങ്ങൾ വരെ പുള്ളി ഓർത്തിരിക്കുന്നുണ്ട്. പുള്ളി ഞാൻ അന്ന് താമസിച്ച ഹോട്ടലിൻ്റെ, ഞാൻ പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ലണ്ടൻ ഗ്രൗണ്ടിലാണ് താമസിച്ചതെന്ന് ഞാൻ ഓർത്തെടുത്തത്. കാരണം ഞാൻ മറന്നുപോയിരുന്നു ഹോട്ടലിൻ്റെ പേര്, അതുവരെ പുള്ളി കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെങ്ങനെ നമ്മളറിയാതെ ഫോളോപ്പ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെയല്ല, പുള്ളിയുടെ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റാട്ടോ. ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കുറേ പേർക്കൊക്കെ കൊടുത്തു, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കൂടുതൽസരനായ ഒരു കൂട്ടുകാരൻ ഞാൻ അദ്ദേഹത്തിനോടുള്ള സിമ്പതി കൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഈ മൊഗ്രാൽ ഗ്രാമത്തിൽ വന്നത്. മൊഗ്രാൽ ഓൺലൈനിലൂടെ ഇത്രയും ആൾക്കാരെ കൊടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് സന്ദർശിക്കണം. എൻ്റെ ഫേസ്ബുക്ക് സാജു കൊടിയൻ എന്നുള്ള അക്കൗണ്ടിൻ്റെ സാജു കൊമേഡി എന്നുള്ള അക്കൗണ്ടുണ്ട്. ക്വസ്റ്റുകൾ അയക്കണം, നമുക്ക് ഒരുമിച്ച് കൂടിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. മൊഗ്രാം ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 500 ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ശരിക്കും കൂട്ടായ്മ എന്ന് പറയുന്നത് തന്നെ നല്ല ഒരു സംഭവമാണ്. കൂട്ടായ്മയിലൊരു ഡാ പോയി കഴിഞ്ഞാൽ കൂട്ടായ്മ, അപ്പോൾ ആ ഡാ പോകാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളെല്ലാവരുടെ കുറച്ച്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പലരും മതിൽ കെട്ടിത്തിരിക്കേണ്ട ആവശ്യമില്ല. മതിലെന്ന് പറഞ്ഞാൽ മതി ഇതിലേ എന്നാണ്, മറ്റൊരു മതി സഞ്ചരിച്ചത് മതി. അപ്പം മതിലുകൾ തുറത്ത് മാറ്റിയിട്ട് നമ്മൾ വാതിലുകൾ ഉണ്ടാക്കണം. വാ ഇതിലേ, അതാണ് വാതിലുകൾ. അപ്പോൾ വാതിലുകൾ തുറന്നിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്വീകരിക്കുക. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ അഷഫിൻ്റെ വാപ്പയായിട്ട് ഒത്തിരിയേറെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊരു ചെറിയ വലിയൊരു ഉപദേശം എനിക്ക്, അതായത് പുള്ളി പറഞ്ഞത് മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു തണൽ മരം കാണുമ്പോൾ നമ്മൾ കയറി അവർ കയറി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ യാത്രക്കാരാണ്. കാസർഗോഡ് കാസർഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡിന് സ്വന്തമായിട്ട് എംബസി വരെ ഉണ്ടെന്നാണ് ഞാൻ പണ്ട് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ അത്ര വികസിതമായ ഒരു സ്ഥലമാണ്. പിന്നെ കാസർഗോഡ് നല്ല നല്ല ഗുണ്ടകളൊക്കെ ജീവിച്ചിരുന്നു എന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത് പണ്ടത്തെ കാലത്ത്. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് കാസർഗോഡേക്ക് തട്ടെന്ന് പറഞ്ഞാൽ അവന് ഹാപ്പി ആയിരിക്കും, 100-100 സന്തോഷം. കാരണം ഇവർ ചെക്കോസിൽ പോയി നിന്നാൽ മതി എൻ്റെ ജീവിതം രക്ഷപ്പെട്ടത്. അതുകൊണ്ട് കാസർഗോഡ് എന്ന് പണ്ടത്തെ സിനിമാക്കാരുടെ ഭാഷ, ഇപ്പം സിനിമയും യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധം പോലില്ല. അപ്പോൾ ഇപ്പം നമ്മൾ കോടതിയിൽ ഒരു പ്രാവശ്യത്തിൽ പോയിട്ടുള്ള, ഞാൻ പോയിട്ടുണ്ട് കോടതിയിൽ, ഒരു പ്രാവശ്യത്തിൽ പോയിട്ടുള്ള സിനിമയിലെ കോടതി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. കാരണം അത് റിയാലിറ്റി ഇല്ല. നമ്മുടെ ജഡ്ജി വന്ന് നിന്നതിന് മുമ്പിൽ എഴുതി നിൽക്കുക, നമ്മുടെ നായകനൊക്കെ കോമഡി പറഞ്ഞിട്ട് ജഡ്ജി ജഡ്ജിനെ കളിയാക്കുന്ന രീതിയിലാണ് അതൊക്കെ പറഞ്ഞാൽ അപ്പതിനകത്തുള്ളൂ. ഹാസ്യാർത്ഥി കൂടുതലാണ് സിനിമയും യാഥാർത്ഥ്യം. ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു പരിപാടി വന്നാൽ ഫുട്ബോളിനോട് ഇഷ്ടമാണ്, ഇഷ്ടം ഫുട്ബോൾ താരം. പിന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഫുട്ബോളൊക്കെ കൊണ്ടെടുക്കുന്നതാണ്.
ഫുട്ബോളിന്റെ ജീവിതത്തിൽ സ്വന്തമായിട്ട് കൊണ്ടു നടന്നുണ്ട്. ഇതിനുള്ള ആളുകളുണ്ട്. അപ്പൊ അല്ലാണ്ട് നമുക്ക് ഫുട്ബോള് എന്ന് പറയുന്നത് ഞാൻ പണ്ട് ഇഷ്ടമായ ഫുട്ബോൾ കളിച്ചിരുന്ന ആളാണ്. അന്നേരം വളരെ മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഫുട്ബോളിന്റെ ഓടാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഫുട്ബോൾ കളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രിക്കറ്റ് പോലെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ടെൻഷനില്ല. 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ പോകാം. അതാണ് ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ഇത്. പിന്നെ 14 പന്തിന് വേണ്ടിട്ട് 14 പേര് ഒരു പന്തിന് വേണ്ടി കൂടുന്നു. അതാണ് ഫുട്ബോളിന്റെ ഏറ്റവും വലിയ മഹത്വം. ആ അതിലൊരു ടീമേ വിജയിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ടീം പരാജയപ്പെടുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ ഫുട്ബോളിന്റെ ഏറ്റവും കൂടുതൽ ആസ്വാദകരുള്ളത് മലബാർ ഏരിയയിലാണ്. മലബാർ, കാസർഗോഡ് ഇതുപോലെയുള്ള കാര്യനാട് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നിട്ടും നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഫുട്ബോൾ ടീം എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളൊരു സന്ദേഹം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ എന്തായാലും ഇഷ്ടപ്പെട്ട ഒരുപാട് കളിക്കാരുണ്ട് കേരളത്തിലാണെങ്കിൽ. ഐ എം വിജയനൊക്കെ നമ്മുടെ ഇഷ്ടപ്പെട്ട സുഹൃത്താണ്. നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒരുപാട് സിനിമകളിലൊക്കെ നല്ല സിനിമകളിലൊക്കെ പുള്ളിയോടൊപ്പം അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ടൊക്കെ വളരെ ബന്ധമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ വന്ന മറഡോണ, മറഡോണയൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരെയും നമുക്ക് ഇഷ്ടമാണ്. ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നുള്ള ചാൻസ് കാണാൻ പറ്റും. ഇന്ത്യ ലോകകപ്പ് കളിക്കാനായിട്ട് പണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. ദൈവം പ്രത്യക്ഷപ്പെട്ടത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ല. ദൈവം പറയുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നാളെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്ത്യ ലോകത്തിൽ 1st രാജ്യമാണെന്നാണ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇന്ത്യയും ചിലപ്പോൾ ലോകകപ്പിൽ 1st വരും നമുക്ക് വിശ്വസിക്കാം. ഇനി പുതുതായിട്ട് വല്ല സിനിമയിലും അഭിനയിക്കുന്നുണ്ട്? ഞാനിപ്പോൾ ലാസ്റ്റ് റിലീസായിരുന്നു എന്നുള്ള സിനിമയാണ്. ഇപ്പോൾ ഞാൻ അഭിനയിച്ചിരിക്കുന്ന നക്ഷത്ര ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞ പടത്തിലാണ്. പിന്നെ നക്ഷത്ര പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയും അതുപോലെ ലക്കി ലൊക്കേഷൻ എന്ന സിനിമയുടെ തിരക്കഥ ഞാനാണ് നിർവഹിച്ചത്. അപ്പോൾ അങ്ങനെ സിനിമ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. മുകേഷാണ് പിന്നെ റിലീസാവാനിരിക്കുന്ന ചിത്രങ്ങൾ. നയന എന്നുള്ള സിനിമയുണ്ട്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ എന്ന സിനിമയുണ്ട്. പിന്നെ മറുത ആനമറുത എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അങ്ങനെ 3 സിനിമകൾ റിലീസ് ചെയ്യാനിരിക്കുന്നത്. മോഹൻലാലിനോട് അവരെ അറിയിച്ച സ്വപ്നമാളിയ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു. സന്തോഷ് പണ്ഡിറ്റിനെ നമുക്ക് ഒഴിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തെ ആവുന്ന രീതിയിൽ ഒരു സിനിമ ചെയ്തു. നമ്മളെല്ലാവരും കൂടി അദ്ദേഹത്തെ വിളിച്ച് ചർച്ച ചെയ്ത് വാനോളം ഉയർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അയാളെ നിയമ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സംഭവം ഒരു മേശം പുറത്ത് വെച്ചിട്ട് അതൊരു എന്നിട്ട് മൂടി വെച്ചിട്ട് ആരും തുറക്കരുതാണ് സംഭവം. പ്രത്യേക സംഭവം ഇവിടെ നമ്മളത് മൂടി വയ്ക്കുമ്പോഴാണ് ആ തുറക്കാനായിട്ട് അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയാത്ത ജനങ്ങൾ. അപ്പം അതുകൊണ്ടാണ് നമ്മളത് എങ്ങനെയെങ്കിലും തുറക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ സമയം അത് തുറന്നു വെച്ചിട്ട് ഇതാണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അറിയുമ്പോൾ അത് വേരക്കല്ലേ ഒരാപ്പിളല്ലേ എന്ന് ജനങ്ങൾ വിചാരിക്കും. എന്ന് പറഞ്ഞാൽ അറിയാം. പിന്നെ നമ്മൾ വളരെയധികം ചർച്ച ചെയ്യും അതിൻ്റെ ജനങ്ങൾ കാണുന്ന ജനങ്ങൾക്ക്. എൻ്റെ ഭാര്യ എന്നെ നേരിടത്ത് പറഞ്ഞിട്ടുണ്ട് സന്തോഷ് പഠിപ്പിച്ച സിനിമയാണെന്ന് എനിക്കുന്നത്. അതായത് ഇതെന്താണെന്ന് അറിയണമല്ലോ. അപ്പം അത് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളൊരു കോംപ്ലക്സാണ് എന്താണെന്ന് അറിയാനുള്ളത്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ നമ്മൾ മാറ്റിയെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം സിനിമയിൽ വരട്ടെ, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കാണിക്കട്ടെ. നല്ലതും ചീത്തയും തിരിച്ചറിയാനും ജനങ്ങൾക്കറിയാം. അതൊരു കഴിവാണ്. ഇത്രയും ഡിബേറ്റൊക്കെ സന്തോഷ് പഠിപ്പിനെ കുറിച്ച് ഒരുപാട് ഏഷ്യാനെട്ടിലും ഏകദേശം എല്ലാ ചാനലുകളിലും ഒരുപാട് ഡിബേറ്റ് വന്നു. അതിനൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അതിനിങ്ങനെ ഒരു ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ. ഇപ്പോൾ മോഹൻലാലിലും മോഹൻലാലും വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അല്ലേ, തീർച്ചയായിട്ടും കുറേ ചെറുപ്പക്കാരും കുറേ ആൾക്കാരും നിങ്ങൾ വരുന്ന കലാപ്രവർത്തി ആൾക്കാർ വന്നുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ഇത്രയും ആൾക്കാരെ എന്നെ ഇപ്പോൾ ഇവിടെ ഒരാൾ തൂക്കിത്തെടുക്കുന്ന പറഞ്ഞാൽ വരും അല്ലേ. മോഹൻലാലിൻ്റെ ജംഗ്ഷനിൽ ആലിൻ്റെ ഓരോരുത്തരും തൂക്കിച്ചെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ആൾക്കാർ വരും കാണാനായിട്ട് അവരത് കാണണം. അപ്പൊ മോഹൻലാലിനേക്കാൾ മഹത്വമുള്ളവനാണോ ഈ തൂക്കിച്ചെടുക്കണം അല്ല. അപ്പോ നല്ലതും ചീത്തയും കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ് അല്ല. നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിൻ്റെതായ പരിമിതികളിൽ നിന്ന് ഒരു കല ഉണ്ടാക്കി മനസ്സിലായ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എക്സിബിഷൻ ഹാളിൽ കൊച്ചമാർ കല ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത്തിരി നേരം ഒന്ന് നോക്കിയിരുന്ന് നമുക്കൊരു കല ഉണ്ടാക്കാൻ പറ്റും. പറ്റും ഒരു കല ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിന് ഷേപ്പ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ തിളങ്ങിയിരിക്കും, ചിലപ്പോൾ ഒരു സൈഡിൽ ഇരിക്കും, ചിലപ്പോൾ ചോർച്ച ഉണ്ടാവും, പൊട്ടലുണ്ടാവും, വക്കടന്നിരിക്കും.
Sarwesh, 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 Sarwesh,